ഴ്ചകൾ തീരുന്നില്ല. ആദിവാസികൾ ശേഖരിക്കുന്ന വനവിഭവങ്ങളും കാർഷിക വിഭവങ്ങളും വിറ്റഴിക്കാൻ വിപണി ഒരുക്കുകയാണ് മറയൂരിൽ വനംവകുപ്പ്. വനംവകുപ്പ് നടത്തുന്ന ഇവിടുത്തെ ആഴ്ച ചന്ത ആദിവാസികളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇക്കാണുന്ന ഒരുവിധ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചിട്ടില്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു കാലത്ത് മറയൂരിലെ ആദിവാസികളുടെ കുടികളിലെത്തി തുച്ഛമായ വിലയ്ക്ക് ഇടനിലക്കാരും വ്യാപാരികളും സ്വന്തമാക്കിയിരുന്നതാണ്. പണം മുൻകൂറായി നൽകിയുള്ള ചൂഷണവും ആദിവാസി മേഖലയിലെ സ്ഥിരം സംവിധാനമായിരുന്നു. ഈ സ്ഥിതിക്കൊരു മാറ്റം വരുത്താനാണ് ആദിവാസികൾ ശേഖരിക്കുന്ന വനവിഭവങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും വിൽക്കാനായി വ്യാഴാഴ്ചകളിൽ വനംവകുപ്പ് ലേലകേന്ദ്രം ആരംഭിച്ചത്. വനം നിലനിൽക്കണം, വനംവകുപ്പ് നിലനിൽക്കണം, അന്നേരം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സുസ്ഥിരമായ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു അവബോധം അവർക്ക് ലഭിച്ചു. ചന്ദനക്കുള്ളക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പലപ്പോഴും ആദിവാസികളെ നിർബന്ധിതരാക്കിയിരുന്നത് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയായിരുന്നു. ലേലകേന്ദ്രം വിജയമായതോടെ ആദിവാസികളെ നിയമപാലകരോട് അടുപ്പിക്കാനും അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷ ഉറപ്പാക്കാനും വനംവകുപ്പിനാകുന്നു. ഈ വ്യാഴാഴ്ച ചന്ത അഞ്ചു നാട്ടിലെ ആദിവാസികളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. മറയൂരിൽ നിന്നും ക്യാമറമാൻ അനീഷ് ടോമിനൊപ്പം സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.